सहस्रशीर्षं श्वेतवर्णं नमामि पतञ्जलि नमामि पतञ्जलि नमामि पतञ्जलि गुरुब्रह्मा गुरुविष्णु गुरुर्देवो महेश्वर गुरुस्साक्षात् ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം യോഗയ്ക്ക് ഒരാമുഖം എന്നുള്ളതാണ്. യോഗയുടെ ആമുഖം, ഒരു ബേസിക് ഫണ്ടമെന്റൽസ് എന്തൊക്കെയാണ് യോഗയുടെ എന്നാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ പോകുന്ന വിഷയം. യോഗയ്ക്ക് ഇന്ന് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഇന്ന് വന്നിട്ടുണ്ട്. കാരണം യോഗ ലോകം അംഗീകരിച്ചതോടുകൂടിയിട്ട് അതിനെ വ്യാഖ്യാനിച്ച് അതിൻ്റെ തലം ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ന് വളരെ സങ്കുചിതമായിട്ട് മാറിയിരിക്കുന്നു എന്ന് വേണം കാണാൻ. സ്വാർത്ഥതയിൽ നിന്ന് നിസ്വാർത്ഥതയിലേക്ക് പോകാനുള്ള ശാസ്ത്രമാണ് യോഗ ഉൾക്കൊള്ളുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ ശാസ്ത്രത്തിൻ്റെ പിന്നിലെ ദൗത്യം സ്വാർത്ഥതയിൽ നിന്ന് ഒരു വ്യക്തിയെ നിസ്വാർത്ഥതയിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അയാളുടെ നിലവിലെ തലങ്ങളിൽ നിന്ന് ഏറ്റവും ഉന്നത തലത്തിലേക്ക് ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണെങ്കിൽ അത് മാറി ഇന്ന് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ അർത്ഥവും അതിൻ്റെ വ്യാഖ്യാനങ്ങളുമെല്ലാം രോഗം മാറാൻ വേണ്ടിയിട്ട്, തടി കുറയാൻ വേണ്ടിയിട്ട്, സൗന്ദര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട്, ബുദ്ധി വർദ്ധിക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അഭ്യാസങ്ങൾ കാണിക്കുവാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ അതീന്ദ്രിയമായ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ട്, മാജിക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് വേണ്ട ഈ സിദ്ധികൾ കാണിക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓരോരുത്തരുടെയും കഴിവുകൾ സൗന്ദര്യം പ്രദർശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അധപ്പതിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഏതൊന്നായിരുന്നു യോഗം എന്ന് പറയുന്ന ശാസ്ത്രത്തിന്റെ ശരിയായ ഉദ്ദേശം, ശരിയായ ദൗത്യം, കാഴ്ചപ്പാട്? അതിൽ നിന്ന് സങ്കുചിതനായ മനുഷ്യൻ തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ഇതിനെ എങ്ങനെ ഉപയോഗിക്കുവാൻ കഴിയും എന്ന് ചിന്തിച്ചിട്ട് ആ ശാസ്ത്രത്തിന്റെ ലക്ഷ്യം തന്നെ ഈ സങ്കുചിതമായ താല്പര്യങ്ങളാണ് എന്നുള്ള നിലയിലേക്ക് ഈ ശാസ്ത്രം ഏതാണ്ട് വന്നെത്തപ്പെട്ടിരിക്കുന്നതായിട്ടാണ് ഇന്ന് നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. കാരണം നമ്മൾ നോക്കുന്ന സമയത്ത് യോഗ എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെ യോഗ എന്തിന് ചെയ്യണം എന്നൊക്കെ നോക്കിയിട്ട് നമ്മളിപ്പോ സെർച്ച് ചെയ്താൽ തന്നെ, നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ രീതിയിൽ യോഗയുടെ ഒരു ആത്യന്തികമായ ഒരു സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആധ്യാത്മികതയല്ല നമുക്ക് കാണാൻ പറ്റുക. നമ്മൾ അതിൽ സെർച്ച് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ഈ ഭൗതിക ജീവിതത്തിന് യോഗ എങ്ങനെ ഗുണപ്പെടുന്നു എന്നുള്ളതാണ്. ഭൗതിക ജീവിതത്തിന് യോഗയെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ആധുനിക മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. എന്നാൽ അതിനല്ല യോഗ എന്നുള്ളതല്ല യോഗശാസ്ത്രത്തിന്റെ ഉദ്ദേശം, അതിന്റെ ഉത്പത്തി ആവിർഭാവം ഒന്നും അതിന് വേണ്ടിയിട്ട് ആയിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി, ഈ ശാസ്ത്രത്തെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യോഗ എന്ന് പറയുന്നത് കേവലം ഒരു കയറഭ്യാസമല്ല. കയറഭ്യാസമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസിങ്ങിന് വേണ്ടിയിട്ടോ ജിംനാസ്റ്റിക്കിന് വേണ്ടിയിട്ടോ തടി കുറയുന്നതിന് വേണ്ടിയിട്ടോ ഏതെങ്കിലും പ്രത്യേക രോഗങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടോ ബുദ്ധിയോ സൗന്ദര്യമോ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ ഉള്ള ഒരു ശാസ്ത്രം അല്ല യോഗശാസ്ത്രം. എന്നാൽ ഇതൊക്കെ ഈ ശാസ്ത്രം അഭ്യസിക്കുന്നതിലൂടെ, വിദ്യ പരിശീലനത്തിലൂടെ, സാധനയിലൂടെ കിട്ടില്ലേ എന്ന് ചിന്തിച്ചാൽ തീർച്ചയായിട്ടും കിട്ടും. കാരണം അതതിന്റെ ബൈ പ്രോഡക്റ്റുകളാണ്. യോഗം എന്ന് പറയുന്ന ശാസ്ത്രത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് അത് ശരീരത്തെയും അത് മനസ്സിനെയും അത് ആത്മാവിനെയും ഒരുപോലെ സ്വാധീനിക്കുന്നത് കൊണ്ട് ഈ ശാസ്ത്രത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ, അതിന്റെ അഭ്യാസത്തിൽ, ആ നിരന്തര പരിശീലനത്തിൽ നമ്മുടെ ശരീരത്തിന്, നമ്മുടെ മനസ്സിന്, നമ്മുടെ ആത്മീയമായ തലങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമുക്കിവിടെ പ്രകടമാകുന്നുണ്ട്. പക്ഷേ ലക്ഷ്യം എന്തല്ല, ഈ കാര്യങ്ങളുടെ പ്രകടനമല്ല, അത് സിദ്ധിക്കുക എന്നതല്ല, അത് നേടുക എന്നുള്ളതല്ല ലക്ഷ്യം. ആത്യന്തികമായിട്ട് എന്താണ്, മോക്ഷം എന്ന് പറയുന്നതാണ്, ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ ഈശ്വര ദർശനം, സമാധി എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയാണ് യോഗശാസ്ത്രം കൊണ്ട് പതഞ്ജലി മഹർഷി അല്ലെങ്കിൽ നമ്മുടെ ആചാര്യന്മാരെല്ലാം അർത്ഥമാക്കിയിരുന്നതാണ്. നമുക്കറിയാം ഒരു കാലത്ത് ലോകത്ത് വ്യാവസായിക വിപ്ലവങ്ങളോ അല്ലെങ്കിൽ ശാസ്ത്ര വിപ്ലവങ്ങളോ ഒക്കെ ഭയങ്കരമായിട്ട് നടന്ന സമയത്തും
ഭാരതത്തിൽ നടന്ന വിപ്ലവം ആധ്യാത്മികതയുടെ വിപ്ലവമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ആ ആധ്യാത്മികതയുടെ വിപ്ലവം നമ്മുടെ നാട്ടിൽ ഉണ്ടായതുകൊണ്ടാണ് ലോകത്തുള്ള മനുഷ്യർ ആധ്യാത്മികമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഭാരതത്തിലേക്ക് യാത്ര ചെയ്യുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പടർന്ന് പന്തലിച്ച വികസിച്ച ആധ്യാത്മിക ശാസ്ത്രത്തിന്റെ അടിത്തറ പേര് നമ്മുടെ ചുവേര് നോക്കിയാൽ അത് ഭാരതമാണ് എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. ഭാരതത്തിൽ നിന്നാണ് ഈ ആധ്യാത്മിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ, അടിസ്ഥാന പ്രമാണങ്ങൾ ലോകം മുഴുവൻ യാത്ര ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിന്റെ എല്ലാ ശാസ്ത്രങ്ങളുടെ പിന്നിലെ അർത്ഥങ്ങളോ തലങ്ങളോ വ്യാഖ്യാനങ്ങളോ ഒക്കെ നോക്കിയാലും നമുക്ക് ഇതൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് സാധിക്കും. അപ്പൊ അതുകൊണ്ട് ആധ്യാത്മികത എന്നുള്ളതായിരുന്നു ഭാരതത്തിന്റെ കാഴ്ചപ്പാട്. എങ്ങനെ ഒരു ആധ്യാത്മിക സമൂഹത്തെ ചിട്ടപ്പെടുത്താം, ഒരു സമ്പന്ന വർഗത്തെയോ ഒരു വ്യാവസായിക വർഗത്തെയോ ഒരു ശാസ്ത്ര വിഭാഗത്തെയോ വികസിപ്പിക്കുക എന്നുള്ളതിനപ്പുറം നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിലുള്ള വികാസം ഉണ്ടോ, ആ വികാസത്തോടൊപ്പം ആധ്യാത്മികത എന്ന് പറയുന്ന ഒരു കാര്യമില്ലെങ്കിൽ ഈ വികാസം കൊണ്ടുവന്ന ഒരു പ്രയോജനമില്ല, അതൊക്കെ നാശകാരികളായിട്ട് മാറും എന്ന് ഭാരതീയർ ചിന്തിച്ചിരുന്നു. നമുക്കറിയാം ആറ്റം ബോംബും അണുബോംബും ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് നമുക്ക് രാജ്യത്തിന് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളും അതിലൂടെ നമുക്ക് നിർവഹിക്കുവാൻ വേണ്ടി കഴിയും. അതേസമയത്ത് തന്നെ രാജ്യത്തിന് ദോഷകരമായ രീതിയിലുള്ള കാര്യങ്ങളും അതേ സാധനം കൊണ്ട് തന്നെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പൊ കണ്ടുപിടുത്തങ്ങൾ എല്ലാം തന്നെ എന്താണ്, ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് രാജ്യങ്ങളുടെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്, നേതാക്കന്മാരുടെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്, രാഷ്ട്രീയക്കാരുടെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ ഈ പല കാര്യങ്ങളെയും ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ കണ്ടുപിടുത്തങ്ങളിൽ തന്നെ പല കണ്ടുപിടുത്തങ്ങളും നമ്മൾ നോക്കുമ്പോൾ, അത് ശാസ്ത്രമായാലും ടെക്നോളജി ആയാലും എന്തായാലും, അതിന്റെ എല്ലാം ഉദ്ദേശം എന്താണ്, ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ളതാണ്. എന്നാൽ ആധ്യാത്മികത എന്ന് പറയുന്നത് ആരുടെയും മുകളിൽ ആധിപത്യം സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടുള്ളതല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എല്ലാവരും സമന്മാരാണ്, എല്ലാവരും ഈക്വൽ ആണ്, ആരും ആരെക്കാളും വലുതല്ല എന്ന ചിന്തയാണ് യോഗശാസ്ത്രം നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് ആർക്കാണോ ആധ്യാത്മികത ഉള്ളത്, ആധ്യാത്മികത ഉള്ള ഒരാൾക്ക് വിനാശകാരിയായ ഒരു സാധനത്തെ പോലും എന്താണ് സംയമനത്തോടെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നാണ്, സംയമനത്തോടുകൂടി കൈകാര്യം ചെയ്യാൻ സാധിക്കും. നമ്മുടെ വീട്ടിൽ കത്തിയുണ്ട്, അത് നമുക്ക് കറികൾ അരിയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണം അല്ലേ. നമ്മൾ ഉപയോഗിക്കുന്ന അതിനാണ് കത്തി, നമ്മൾ എടുത്തിട്ട് അത്യാവശ്യം രാവിലെ നമ്മുടെ ഭക്ഷണ കാര്യങ്ങളുടെ അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് തയ്യാറാക്കുവാൻ വേണ്ടിയിട്ട് കത്തിയെ നമ്മൾ ഉപയോഗിക്കും. അതേ കത്തി ഉപയോഗിച്ച് നമുക്ക് ഒരാളെ കുത്തിയും കൊല്ലാം, ഒരാളെ കുത്തി കൊല്ലാൻ എന്ത് ചെയ്യാം, അതേ കത്തിയെ നമുക്ക് ഉപയോഗപ്പെടുത്താം. അപ്പൊ അതേ ഒരു സാധനത്തെ നല്ലതിന് ഉപയോഗപ്പെടുത്താം, ചിന്തയ്ക്ക് ഉപയോഗപ്പെടുത്താം. നല്ലതിന് ഉപയോഗപ്പെടുത്തണമെങ്കിൽ അവർ ശാന്ത മനസ്കരായിരിക്കണം, അടങ്ങിയ മനസ്സിന്റെ ഉടമകൾ, ശാന്തമായ മനസ്സിന്റെ ഉടമകളാണെങ്കിൽ അവർ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനെ യൂസ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ അവർ സംഘർഷഭരിതരാണെങ്കിൽ, അവരുടെ മനസ്സ് സംഘർഷ കലുഷിതമാണെങ്കിൽ, പിടിച്ചാൽ കിട്ടാത്ത തലത്തിലാണെങ്കിൽ അവർ അതേ സാധനത്തെ നാശത്തിന് വേണ്ടി ഇവിടെയാണ് ആധ്യാത്മികതയുടെ പ്രസക്തി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും. നമ്മുടെ അറിവുകളെ, നമ്മുടെ കഴിവുകളെ, നമ്മുടെ എന്താ പറയുക, ഈ വികാസങ്ങളെ എല്ലാം തന്നെ, എല്ലാ രീതിയിലുള്ള നമ്മളുടെ വികാസങ്ങളെ, അതിനെ എല്ലാം തന്നെ എന്താണ് നമുക്ക് അനുകൂലമായിട്ട്, പോസിറ്റീവായിട്ട്, ഉന്നതിക്ക്, ഉയർച്ചയ്ക്ക്, വികാസത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുവാൻ കഴിയുന്ന രീതിയിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ നമ്മളുടെ എല്ലാ അറിവുകളുടെയും ആധ്യാത്മികത എന്ന് പറയുന്ന ഒരു കാര്യം കൂടി കൈമുതലായി നമുക്കുണ്ടാവണം. അങ്ങനെ ആർക്കാണോ ഉള്ളത് അവർക്കാണ് ജീവിതത്തിൽ വിജയം സാധ്യമാകുക എന്നുള്ളതാണ് ഭാരതീയമായ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിന്റെ ഉള്ളിൽ നിന്നിട്ടാണ് പല ശാസ്ത്രങ്ങളും ഭാരതത്തിൽ വികസിച്ചു വന്നത്. അങ്ങനെ വികസിച്ചു വന്ന ആധ്യാത്മികതയെ നമ്മുടെ പുറത്തേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ആധ്യാത്മികതയുടെ വികാസത്തിന് വേണ്ടിയിട്ട് രൂപപ്പെട്ടിട്ടുള്ള ശാസ്ത്രങ്ങളിൽ ഒരു ശാസ്ത്രമാണ് യോഗ ശാസ്ത്രം. ഇങ്ങനെ നിലവിൽ വന്നിട്ടുള്ള ശാസ്ത്രങ്ങളിൽ ഒരു ശാസ്ത്രമാണിത് യോഗ ശാസ്ത്രം. അപ്പൊ അതിന്റെ ഉത്പത്തി, അതിന്റെ ലക്ഷ്യം എന്തല്ല, അതിന്റെ ലക്ഷ്യം ഒരിക്കലും സ്വാർത്ഥപരമല്ല, അതിന്റെ ലക്ഷ്യം എന്താണ്, നിസ്വാർത്ഥമാണ്, മോക്ഷമാണ്, ആധ്യാത്മികതയാണ് എന്ന് ഈ ശാസ്ത്രം ദർശനങ്ങൾ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. യോഗശാസ്ത്രത്തെ അറിയപ്പെടുന്നത് ദർശനം എന്ന, ദർശനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർശിച്ചത് എന്നാണ്. ആരെ ദർശിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാരതത്തിലെ ഋഷിമാർ ദർശിച്ചത്. ഋഷിമാർ എങ്ങനെ ദർശിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം എന്താണ്, അവർ അവരുടെ ആത്മീയമായ അന്വേഷണത്തിലൂടെ അവരുടെ ഉള്ളിൽ കണ്ടെത്തിയത് എന്നാണ് ഇതിന്റെ അർത്ഥം.
ആ സമാധി അവസ്ഥയിൽ യോഗശാസ്ത്രം പ്രതിപാദിക്കുന്ന സമാധിയുടേതായ തലത്തിൽ അവർ അവർക്ക് എന്താണോ അറിയേണ്ടത് ആ അറിയേണ്ട കാര്യത്തെ ആ സമാധി അവസ്ഥയിൽ എന്ത് ചെയ്യുന്നു അവർ കണ്ടെത്തുന്നു അവർ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ അവർക്ക് വെളിവാകുന്നു എന്നുള്ളതാണ് ഈ ലോകത്തെ കുറിച്ചിട്ടുള്ള രഹസ്യങ്ങളെല്ലാം നമ്മുടെ ഋഷീശ്വരന്മാർ കണ്ടെത്തിയത് ഈ സമാധി അവസ്ഥയിലാണ് സമാധി എന്ന് വെച്ചാൽ ബുദ്ധിയെ സ്ഥിരമാക്കി നിർത്തി ഏതാണോ താൻ ആഗ്രഹിക്കുന്ന വിഷയം ആ ആഗ്രഹിക്കുന്ന വിഷയങ്ങളുടെ ഉള്ളിലേക്ക് ബുദ്ധിയെ പൂർണ്ണമായി കടത്തിവിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് അറിവുകളെ ശേഖരിക്കുവാൻ കഴിയുന്ന ഉന്നതമായ ബോധത്തിന്റെ തലമാണ് ഈ സമാധി എന്ന് പറയുന്നത് അപ്പൊ ആ തലത്തിൽ ഇരുന്നു കൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കി അതിനെ ചിട്ടപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ് ഈ ദർശനങ്ങൾ ആറ് ദർശനങ്ങളാണ് ഭാരതത്തിലുള്ളത് ആറ് ദർശനങ്ങൾ എന്ന് പറയുന്നത് യോഗ ദർശനം സാംഖ്യ ദർശനം വൈശേഷിക ദർശനം അതേപോലെ തന്നെ ന്യായ ദർശനം മീമാംസ വേദാന്തം അല്ലെങ്കിൽ ഉത്തരമീമാംസ അനുഭവ മീമാംസ അപ്പൊ ഇങ്ങനെ ആറ് ദർശനങ്ങളാണുള്ളത് ആറ് ദർശനങ്ങളുടെ പേര് യോഗ ദർശനം സാംഖ്യ ദർശനം ന്യായ ദർശനം വൈശേഷിക ദർശനം പൂർവ മീമാംസ ഉത്തര മീമാംസ ഇങ്ങനെ ആറ് ദർശനങ്ങളാണ് ഭാരതത്തിൽ ഉള്ളത് അതിൽ ഒരു ദർശനമാണ് യോഗ ദർശനം എന്ന് പറയുന്നത് ആ ദർശനത്തിന്റെ ഉപജ്ഞാതാവ് പതഞ്ജലി മഹർഷിയാണ് ആ ദർശനത്തിന്റെ ഉപജ്ഞാതാവ് പതഞ്ജലി മഹർഷിയാണ് ഈ യോഗ ദർശനത്തെ പതഞ്ജലി മഹർഷി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പാതഞ്ജല യോഗം എന്ന പേരിലാണ് പാതഞ്ജല യോഗം എന്ന പേരില് 195 സൂത്രങ്ങളിലൂടെയാണ് ഈ ശാസ്ത്രത്തെ വെളിവാക്കിയിരിക്കുന്നത് ആ പതഞ്ജലി മഹർഷി വ്യാഖ്യാനിച്ച ഗ്രന്ഥത്തിന് പറയുന്ന പേരാണ് പാതഞ്ജല യോഗം ആ ഗ്രന്ഥത്തിന് പറയുന്ന പേരാണ് പാതഞ്ജല യോഗം പതഞ്ജലി മഹർഷി എഴുതിയത് കൊണ്ട് പാതഞ്ജല യോഗം എന്ന് പറയുന്നു പതഞ്ജലി മഹർഷി എഴുതിയതുകൊണ്ട് ആ ശാസ്ത്രത്തിന്റെ പേര് എന്തായിരുന്നു പാതഞ്ജല യോഗം എന്ന് പറയുന്നു പാതഞ്ജല യോഗം പതഞ്ജലി മഹർഷി എഴുതിയത് കൊണ്ട് അതിനകത്ത് എത്ര ശ്ലോകങ്ങളാണ് എത്ര സൂത്രങ്ങളാണുള്ളത് 195 സൂത്രങ്ങളാണുള്ളത് ശ്ലോകം എന്നല്ല പറയുക സൂത്രങ്ങൾ എന്നാണ് പറയുക സൂത്രം എന്ന് പറയുവാനുള്ള കാരണം വളരെ വിശാലമായ അർത്ഥത്തെ വളരെ ചെറിയ പദങ്ങളിലേക്ക് ഒതുക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് അതിന്റെ സൂത്രങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ശ്വാസകോശത്തിന്റെ വലിപ്പം വികാസവും ഒക്കെ നോക്കിയാൽ ആ ശ്വാസകോശത്തിന്റെ ആൽവിയോളമായിട്ട് വലിച്ച് നിവർത്തി നിവർത്തി വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ഫുട്ബോൾ കോർട്ടിന്റെ അത്രയും ഉണ്ട് നമ്മുടെ ശ്വാസകോശത്തിന്റെ വിസ്തീർണം എന്നാണ് പറയുന്നത് ശ്വാസകോശത്തിന്റെ വിസ്തീർണം ഒരു ഫുട്ബോൾ കോർട്ടിനോളം ഉണ്ട് എന്നാണ് പൊതുവെ വൈദ്യശാസ്ത്ര രംഗത്തുള്ളവർ പറയുന്നത് ആ ശ്വാസകോശത്തെ ആണെന്റെ ഇങ്ങനെ ചുരുക്കി 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 ചെറിയ 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 ബബിളുകളാക്കി ചെറിയ 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 കുമിളകളാക്കി ഈ നമ്മളുടെ കൈ ഈ കൈ വെച്ച എത്രയുണ്ടോ അത്രയും ഉള്ള രണ്ട് ബലൂണുകൾ പോലെ രണ്ട് അറകളിലാക്കി ഒതുക്കി വെച്ചിരിക്കുന്നത് അതിനെയാണ് എന്ന് കാണാം എന്ന് പറഞ്ഞതുപോലെ ബൃഹത്തായ അർത്ഥത്തെ ബൃഹത്തായ അർത്ഥത്തെ വളരെ ചെറിയ വാക്കുകളിലേക്ക് ഒതുക്കി കൂട്ടിക്കൊണ്ടു വരുന്നതിന് പറയുന്ന പേരാണ് സൂത്രം അതുകൊണ്ട് സൂത്രത്തിന് പ്രത്യേക രാഗമൊന്നും ഉണ്ടാവില്ല പ്രത്യേക രാഗത്തിലൊന്നും ആയിരിക്കില്ല അത് എഴുതിയിരിക്കുന്നത് പക്ഷെ അതാണ് അർത്ഥത്തിന്റെ തലം അതിന് വളരെ വലുതാണ് എന്നുള്ളതാണ് അതുകൊണ്ട് ഈ പാതഞ്ജല യോഗസൂത്രമൊക്കെ എടുത്തു വെച്ച് വായിച്ചാൽ നമുക്ക് വായിക്കാൻ തന്നെ പ്രയാസമായിരിക്കും കാരണം അതിന്റെ വാക്കുകളൊക്കെ അങ്ങനെയാണ് മറ്റ് പലതും നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു സംഗീതത്തിൻ്റെതായ രീതിയിൽ വൃത്തവും മറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് എഴുതി പോയിട്ടുള്ളതെങ്കിൽ അത് അറിയുന്നവർക്ക് അത് വായിക്കാനൊക്കെ ഒരു സുഖം ഉണ്ടാവും അത്ര പാടില്ലാണ്ടൊക്കെ വേണമെങ്കിൽ വായിച്ചെടുക്കാം പാതഞ്ജല യോഗസൂത്രം വായിച്ചെടുക്കുക എന്നുള്ളത് തന്നെ വളരെ പ്രയാസമാണ് വളരെ കഠിനമാണ് പറയുന്നത് കാരണം അത് ഈ സൂത്ര രൂപത്തിലുള്ളതായതുകൊണ്ടാണ് സൂത്രത്തിന്റെ അർത്ഥം എന്താണ് വലിയ അർത്ഥത്തെ വളരെ ചെറിയ വാക്കുകളിലേക്ക് ഒതുക്കി കൂട്ടി വെക്കുന്നതിനാണ് സൂത്രങ്ങൾ എന്ന് പറയുക അപ്പോ ഈ സൂത്ര രൂപത്തിലാണ് 195 സൂത്രങ്ങളുടെ രൂപത്തിലാണ് ഇതിന്റെ വ്യാഖ്യാനം എന്ന് നമുക്ക് കാണാം ഈ 195 സൂത്രങ്ങളെ നിങ്ങൾ ഓരോ സൂത്രങ്ങളെയും എടുത്ത് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 190 ബുക്കുകളിലാണ് 195 സൂത്രങ്ങളെ നമ്മള് ഓരോ സൂത്രങ്ങളെയും വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ ഓരോ ബുക്കുകളാക്കി വേണമെങ്കിൽ നമുക്ക് അത്ര വിശാലമാണ് അതിന്റെ അർത്ഥം അതിന്റെ തലം അർത്ഥതലം എന്ന് പറയുന്നത് അത്ര വിശാലമാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ 195 സൂത്രങ്ങളിലൂടെ പതഞ്ജലി മഹർഷി യോഗ ദർശനത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്ന യോഗ സൂത്രത്തിന്റെ ഉള്ളിൽ പതഞ്ജലി മഹർഷി പറയുന്നു ഈ മോക്ഷത്തിന് 8 ഉപാധികളാണുള്ളത് അഷ്ടാംഗങ്ങളാണുള്ളത് എന്നുള്ളതുകൊണ്ട് അതിനെ അഷ്ടാംഗ യോഗം എന്ന് പറയുന്നു
ഈ ശാസ്ത്രത്തെ എട്ട് അംഗങ്ങളായിട്ടാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. എട്ട് അംഗങ്ങളായിട്ടാണ് പതഞ്ജലി മഹർഷി ഈ പരിശീലന ക്രമത്തെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ശാസ്ത്രത്തിന് പറയുന്ന മറ്റൊരു പേരാണ് അഷ്ടാംഗയോഗം. അഷ്ടാംഗയോഗം എട്ട് അംഗങ്ങളാക്കി യോഗശാസ്ത്രത്തിന്റെ പരിശീലനത്തിന് വേണ്ടിയിട്ട് അതിനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് പാതഞ്ജല യോഗസൂത്രത്തിന് പറയുന്ന മറ്റൊരു പേരാണ് അഷ്ടാംഗ യോഗം. ആധുനിക കാലഘട്ടത്തിൽ സ്വാമി വിവേകാനന്ദൻ മോക്ഷശാസ്ത്രങ്ങളെല്ലാം നാലായിട്ട് തിരിച്ചിട്ട് അതിന് വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ആധുനിക കാലമായി അദ്ദേഹം അതിനെ ഭക്തിയുടെ മാർഗം എന്ന്, കർമ്മത്തിന്റെ മാർഗം എന്ന്, ജ്ഞാനത്തിന്റെ മാർഗം എന്നും ഈ യോഗത്തിന്റെ മാർഗം എന്നുള്ള നിലയ്ക്ക് നാല് രീതിയിൽ ഈ ശാസ്ത്രങ്ങളെല്ലാം ക്രോഡീകരിക്കുകയുണ്ടായി. അങ്ങനെ ക്രോഡീകരിച്ചപ്പോൾ ജ്ഞാനയോഗത്തിന്റെ മാർഗം എന്നുള്ളൊരു പാത വികസിച്ചുവെന്നും ഭക്തിയോഗത്തിൻ്റെത് എന്നുള്ള മറ്റൊരു പാത വികസിച്ചുവെന്നും കർമ്മയോഗത്തിൻ്റെത് എന്നുള്ള രീതിയിൽ ഒരു മാർഗം വികസിച്ചുവെന്നും മറ്റൊരു മാർഗം യോഗമാർഗവും വികസിച്ചു. ആ യോഗമാർഗത്തിന് അദ്ദേഹം കൊടുത്ത പേരാണ് രാജയോഗം. രാജയോഗം അപ്പൊ രാജയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? ഇതേ ശാസ്ത്രം, ഒരേ ശാസ്ത്രം തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. രാജയോഗം എന്നുള്ള പേര് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിവേകാനന്ദ സ്വാമികൾ ഈ മോക്ഷ ദർശനങ്ങളെ നാലായി തിരിച്ചപ്പോൾ യോഗ മാർഗങ്ങളിൽ വരുന്നത് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ ഉപയോഗപ്പെടുത്തി നമ്മുടെ ശരീരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ആന്തരിക ശക്തികളെ ഉപയോഗപ്പെടുത്തിയിട്ട് മോക്ഷത്തിലേക്ക് എത്താൻ സാധിക്കുന്ന ആ വിഭാഗങ്ങളെ എല്ലാം കൂടി ചേർത്ത് തിരിഞ്ഞ ഹഠയോഗം, രാജയോഗം അല്ലെങ്കിൽ അതേപോലെ തന്നെ കുണ്ഡലിനി യോഗം എന്നൊക്കെ പറയുന്ന വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തി മോക്ഷമാർഗത്തിലേക്ക് എത്താൻ സാധിക്കുന്നവരല്ലെങ്കിൽ അതിനെ എല്ലാം കൂടി ചേർത്ത് രാജയോഗം എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ അദ്ദേഹം രാജയോഗത്തിന് എഴുതിയിട്ടുള്ള വ്യാഖ്യാനം നമ്മൾ നോക്കിയാൽ അദ്ദേഹം ഭക്തിയോഗത്തിന്, കർമ്മയോഗത്തിന്, ജ്ഞാനയോഗത്തിനും വ്യാഖ്യാനം രചിക്കുമ്പോൾ ആ മൂന്ന് ശാസ്ത്രങ്ങൾക്കും വ്യാഖ്യാനം അദ്ദേഹം രചിച്ചത് ഭഗവത്ഗീതയെ ആശ്രയിച്ചിട്ടാണ്. ഭഗവത്ഗീതയെ ബേസ് ചെയ്തിട്ടാണ് ഈ മൂന്ന് യോഗ മാർഗങ്ങൾക്ക് വിവേകാനന്ദ സ്വാമികൾ ഭാഷ്യം രചിച്ചത്, അതിന് വ്യാഖ്യാനം രചിച്ചത്. എന്നാൽ രാജയോഗത്തിന് വ്യാഖ്യാനം അദ്ദേഹം രചിച്ചത് ഭഗവത്ഗീതയിൽ നിന്നായിരുന്നില്ല, അദ്ദേഹം നേരെ അതിനു വേണ്ടി എടുത്തത് പാതഞ്ജലി യോഗസൂത്രത്തെ തന്നെയാണ്. മറ്റ് മൂന്ന് യോഗങ്ങൾക്കും ഭഗവത്ഗീതയെ ബേസ് ചെയ്തപ്പോൾ വിവേകാനന്ദ സ്വാമികൾ രാജയോഗത്തെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് പാതഞ്ജല യോഗസൂത്രത്തിന്റെ 195 സൂത്രങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് അദ്ദേഹം രാജയോഗത്തിന് വ്യാഖ്യാനം നൽകി. അതുകൊണ്ട് തന്നെ രാജയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും എന്ത് തന്നെയാണ്? പാതഞ്ജല യോഗം തന്നെയാണ്. കാരണം രാജയോഗത്തിൽ പറയുന്ന 195 സൂത്രങ്ങൾ ആരെഴുതിയതാണ്? പതഞ്ജലി മഹർഷി ചിട്ടപ്പെടുത്തിയത്. അതിനെയാണ് വിവേകാനന്ദ സ്വാമികൾ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ വിവേകാനന്ദ സ്വാമികൾ വ്യാഖ്യാനിച്ചിരിക്കുന്ന ഗ്രന്ഥത്തിന് പറയുന്ന പേരാണ് രാജയോഗം. ആ രാജയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പാതഞ്ജല യോഗം തന്നെയാണ്. അപ്പൊ പാതഞ്ജല യോഗം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു, രാജയോഗം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു, അഷ്ടാംഗയോഗം എന്നുള്ള പേരിലും ഏത് ഈ ഒരേ ശാസ്ത്രം തന്നെ അറിയപ്പെടുന്നതായിട്ട് കാണുവാൻ വേണ്ടിയിട്ട് ഈ യോഗ ശാസ്ത്രത്തെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ. ഇനി നമ്മൾ നേരെ പാതഞ്ജല യോഗസൂത്രത്തിലേക്ക് വരികയാണെങ്കിൽ പാതഞ്ജല യോഗസൂത്രത്തിന് നാല് പാദങ്ങളാണ്, നാല് പാദങ്ങളിലായിട്ടാണ് പാതഞ്ജല യോഗസൂത്രത്തെ പറയുന്നത്. അങ്ങനെ ഒന്നാമത്തെ പാദം സമാധി, രണ്ടാമത്തെ സാധന, മൂന്നാമത്തെ വിഭൂതി, നാലാമത്തെ കൈവല്യ പാദം. ഇങ്ങനെ നാല് പാദങ്ങളിലായിട്ടാണ് പതഞ്ജലി മഹർഷി യോഗ ശാസ്ത്രത്തെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ സമാധി പാദത്തിൽ സമാധിയെ കുറിച്ചിട്ടുള്ള വർണ്ണനകൾ നമുക്ക് കാണുവാൻ കഴിയും. എന്താണ് സമാധി എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇവിടെ സമാധി പാദത്തില് പറയുന്നത്. എന്ന് വെച്ചാൽ യോഗിയുടെ ലക്ഷ്യത്തെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്ന പാദമാണ് സമാധി പാദം. യോഗിയുടെ ലക്ഷ്യത്തെ കുറിച്ചിട്ടാണ് അവിടെ പ്രതിപാദിക്കുന്നത്. അതിൽ വ്യത്യസ്ത രീതിയിലുള്ള സമാധികളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. സമ്പ്രജ്ഞാത സമാധി, അസംപ്രജ്ഞാത സമാധി, സമ്പ്രജ്ഞാത സമാധി എന്ന നിർബീജ സമാധി, പിന്നെ അങ്ങനെ ബീജ സമാധി, സബീജ സമാധി എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ട്. അതൊന്നും നമുക്ക് ഇപ്പോൾ ചിന്തിക്കേണ്ട വിഷയമല്ല. അത് നമുക്ക് അഷ്ടാംഗ യോഗത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ എല്ലാവരും വേണ്ടി സാധിക്കും. എന്തായാലും സമാധിയുടെ വ്യത്യസ്ത തലങ്ങളെ കുറിച്ചിട്ട് നമുക്ക് എത്തേണ്ട ലക്ഷ്യം ആയ സമാധിയുടെ വ്യത്യസ്ത തലങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ ഈ സമാധി പാദത്തിലെ പ്രതിപാദിക്കുന്നത്. സമാധി പാദം കഴിഞ്ഞാൽ പിന്നീട് രണ്ടാമത്തെ പാദം സാധനാപാദമാണ്. സാധനാപാദത്തിലേക്ക് വരുമ്പോൾ ബഹിരംഗ യോഗയെ കുറിച്ചിട്ടാണ് പ്രതിപാദിക്കുന്നത്. സാധനാപാദത്തെ, അതായത് ഭൗതിക ജീവിത ക്രമം, ഭൗതിക ജീവിതം വിജയപ്രദമാക്കാൻ, ആനന്ദകരമാക്കുവാൻ വേണ്ടി ഈ ശരീരത്തെ നമുക്ക് എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും എന്നുള്ള ചിന്ത
നമുക്ക് ബഹിരംഗ യോഗയിൽ കാണാം. അത് അഷ്ടാംഗ യോഗത്തിലെ ആദ്യത്തെ അഞ്ച് കാര്യങ്ങളാണ്. അഷ്ടാംഗ യോഗം എന്നുവെച്ചാൽ യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാരം, ധാരണ, ധ്യാന, സമാധി എന്ന് പറയുന്നതാണ് അഷ്ട അംഗ യോഗം. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഈ എട്ട് കാര്യങ്ങളിലെ ആദ്യത്തെ അഞ്ച് കാര്യങ്ങൾ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ഈ അഞ്ച് കാര്യങ്ങളാണ് ബഹിരംഗ യോഗയിൽ വരുന്നത്. ബഹിരംഗ യോഗം ഈ അഞ്ച് കാര്യങ്ങളെ ഒരു സന്തോഷപൂർണമായ, ആനന്ദകരമായ ഭൗതിക ജീവിത ക്രമമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയുന്നുണ്ട്. ആധ്യാത്മികതയിലേക്ക് പോകുന്നില്ല, അവിടെ ഭൗതികതയിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ ഭൗതികത ആരോഗ്യപൂർണവും സന്തോഷപൂർണവും ആവാൻ ഈ പരിശീലന ക്രമം, ഈ ഭൗതിക ഈ ബഹിരംഗ യോഗം നമ്മൾ ചിന്തിച്ചാലേ മതിയാവും. ആ ബഹിരംഗ യോഗത്തെ കുറിച്ചിട്ടാണ് സാധനാപാദത്തിൽ പ്രതിപാദിക്കുന്നത്. ബഹിരംഗ യോഗത്തെ കുറിച്ചിട്ടാണ് സാധനാപാദത്തിൽ പ്രതിപാദിക്കുന്നത്. പ്രത്യാഹാരം വരെയുള്ള കാര്യങ്ങൾ അടുത്ത വിഭൂതിവാദമാണ്. വിഭൂതിവാദത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ പ്രതിപാദിക്കുന്ന വിഷയം അന്തരംഗ യോഗത്തെ കുറിച്ചാണ്, ആധ്യാത്മികതയെ കുറിച്ചിട്ടാണ്. അവിടെയാണ് ധാരണ, ധ്യാനം, സമാധി എന്ന് പറയുന്ന ആധ്യാത്മികതയുടെ തലങ്ങൾ വരുന്നത്. അപ്പൊ സ്പിരിച്വൽ ആയിട്ട് ഒരാൾക്ക് വികാസം പ്രാപിക്കണമെങ്കിൽ അതിന് അവരെ അന്തരംഗ യോഗത്തിലേക്ക് കടന്നാൽ മതി. അന്തരംഗ യോഗത്തിലേക്ക് പോയാൽ അതിനെ കുറിച്ചിട്ടാണ് ഈ വിഭൂതിവാദത്തിൽ പറയുന്നത്. ഈ അന്തരംഗ യോഗത്തെ കുറിച്ച് പറയുന്നത് കൂടാതെ അദ്ദേഹം ആ ചാപ്റ്ററിൽ ഈ അന്തരംഗ യോഗം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന സിദ്ധികളെ കുറിച്ചിട്ടും പറയും. നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സിദ്ധികൾ, കഴിവുകളെ ഉണർത്തണമെങ്കിൽ നമ്മൾ അന്തരംഗ യോഗത്തിലേക്കാണ്. ബഹിരംഗ യോഗത്തിൽ പോയാൽ നമുക്ക് സിദ്ധികൾ ഉണ്ടാവില്ല, നമുക്ക് ആരോഗ്യം ഉണ്ടാവും. പക്ഷെ സിദ്ധികൾ നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഉറങ്ങിക്കിടക്കുന്നതായിട്ടുള്ള കഴിവുകളെ, നമ്മൾ അറിയാത്തതായ, നമുക്ക് കാണാൻ കഴിയാത്തതായ അതീന്ദ്രിയങ്ങളായിട്ടുള്ള ശക്തികളെ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ അന്തരംഗ യോഗത്തിലേക്ക് നമുക്ക് പോയാൽ മതി. അന്തരംഗത്തിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന സിദ്ധികൾ, അഷ്ടസിദ്ധികൾ നമുക്ക് ഉണ്ടാവുന്ന റാണിമാശത്വം, ശിത്വം, പ്രകാശം എന്ന് പറയുന്ന അഷ്ടസിദ്ധികൾ, അഷ്ടസിദ്ധികൾ എന്താണെന്നൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ആ അഷ്ടസിദ്ധികളെ കുറിച്ചിട്ട് അവിടെ പ്രതിപാദിക്കുന്നു. ഈ അന്തരംഗ യോഗത്തിലേക്ക് വരുമ്പോൾ അവിടെ പ്രതിപാദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇവിടെയാണ് വിഭൂതിപാദത്തിൽ അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നാലാമത്തെ പാദമായിട്ടുള്ള കൈവല്യപാദം, മോക്ഷം എന്നുള്ള തലത്തെ കുറിച്ചുള്ള കൈവല്യം, എന്താണ് മോക്ഷം, എങ്ങനെ നമുക്ക് മോക്ഷം സിദ്ധിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും, മോക്ഷം എന്ന് പറയുന്ന തലം എന്താണ് എന്ന നിലക്കുള്ള ഒരു വ്യാഖ്യാനം നമുക്ക് കൈവല്യപാദത്തിൽ കാണുന്നുണ്ട്. അപ്പോ സമാധിപാദത്തിൽ നമുക്ക് സമാധിയുടെ വ്യത്യസ്ത തലങ്ങളെ കുറിച്ചിട്ട് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നു. ആ സമാധിയിലേക്ക് എത്തുന്നതിനുള്ള പരിശീലന ക്രമത്തിന്റെ, നമ്മുടെ ശരീരത്തെ, സ്ഥൂല ശരീരത്തെ ഉപയോഗിച്ച് എങ്ങനെ ആ സമാധിയിലേക്ക് യാത്ര ചെയ്യാം എന്ന് നമുക്ക് സാധനാപാദത്തിൽ കാണുന്നു. സൂക്ഷ്മ ശരീരത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ഈ സമാധിയിലേക്ക് എത്താമെന്ന് നമുക്ക് വിഭൂതി പാദത്തിൽ കാണുന്നു. അതിൽ തന്നെ ഈ സൂക്ഷ്മ ശരീരത്തെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന സൂക്ഷ്മ ശക്തികളുടെ കുറിച്ചിട്ടുള്ള പ്രതിപാദവും നമുക്ക് അവിടെ വിഭൂതി പാദത്തിൽ കാണാം. ഈ സ്ഥൂല ശരീരത്തെയും സൂക്ഷ്മ ശരീരത്തെ ഉപയോഗപ്പെടുത്തി സമാധി സാധ്യമാകുന്ന ഒരാൾക്ക് ലഭിക്കുന്ന അടുത്ത ഫലമാണ് കൈവല്യം എന്ന് കഴിഞ്ഞാൽ, ഈ ശരീരം, ഈ സമാധി സിദ്ധിച്ച ഒരാളുടെ ശരീരം ഉപയോഗിച്ച് ആ ആത്മാവ് എത്തുന്നതാണ് കൈവല്യം എന്ന് പറയുന്നത്. ആ ആത്മാവ് എവിടെയാണ് എത്തപ്പെടുക, സമാധിയിൽ നിന്ന് ഒരാത്മാവ്, സമാധി അനുഭവിച്ച ഒരാത്മാവ് കൈവല്യത്തെ പ്രാപിക്കുന്നു. ആ കൈവല്യത്തിന്റെ തലങ്ങളാണ് നമുക്ക് കൈവല്യപാദത്തിൽ കാണുന്നത്. ഇതാണ് പാതഞ്ജലയോഗ സൂത്രത്തിന്റെ നാല് ഭാഗങ്ങൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ ബേസിക് ക്ലാസ്സിൽ ഈ പാതഞ്ജലയോഗത്തെ സംബന്ധിച്ച് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത്. ഇനി നമുക്ക് വീണ്ടും യോഗം എന്ന് പറയുന്ന ശാസ്ത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, യോഗം യുജ്യതേ അനേന ഇതി യോഗ, യോജിപ്പിക്കുന്നതെന്നു അത് യോഗം എന്നാണ് ഇതിന്റെ സാമാന്യമായ അർത്ഥം. യുജ്യതേ അനേന ഇതി യോഗ, യോജിപ്പിക്കുന്നതെന്നു അല്ലെങ്കിൽ ഏതൊന്നിനാ യോജിപ്പിക്കപ്പെടുന്നുവോ അത് യോഗം എന്നുള്ള നിലയ്ക്കാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കാണാം, യുജ എന്ന ധാതുവിൽ നിന്നാണ് ഈ വാക്കുണ്ടായിരുന്നത്. യോഗം എന്ന പദം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് യുജ് എന്ന ധാതുവിൽ നിന്നാണ്. യുജ് യുജ്യതേ അനേന എന്നതുകൊണ്ടാണ് പറഞ്ഞത്. യുജ്യതേ അനേന ഇത് യോഗ, യോജിപ്പിക്കുന്നത്. അപ്പൊ യുജ് എന്ന ധാതുവിൽ നിന്നാണ് യോഗം എന്ന ശാസ്ത്രം വികാസം പ്രാപിച്ചിരിക്കുന്നത്. യുജ് എന്ന വാക്കിന്റെ സാമാന്യമായ അർത്ഥം യോജിപ്പിക്കുക എന്നുള്ളതാണ്. അതിൽ ജോയിൻ, യോഗ, ഹാർനസ് എന്നൊക്കെ പൊതുവെ ഇംഗ്ലീഷിൽ വേർഡുകൾ പറയും. ഇംഗ്ലീഷിലുള്ള വേർഡുകളാണ് ജോയിൻ, യോഗ ആൻഡ് ഹാർനസ് എന്നൊക്കെയാണ് ഇതിൽ പറയുക. നമുക്ക് സമാജം നമ്മൾ മനസ്സിലാക്കേണ്ട അർത്ഥത്തിൽ യോജിപ്പിക്കുന്നതെന്നോ അതാണ് യോഗം. യോജിപ്പിക്കുക എന്നതാണ് അതിന്റെ സാമാന്യമായ അർത്ഥം. എന്തിനെ യോജിപ്പിക്കുക? ഇവിടെയാണ് വരുന്നത്, ജീവാത്മാവിനെ പരമാത്മാവുമായിട്ട് യോജിപ്പിക്കുക. ആരെ? ജീവാത്മാവിനെ പരമാത്മാവുമായിട്ട് യോജിപ്പിക്കുന്നത് യോഗം. യോജിപ്പിക്കേണ്ടത് ആരെയാണ്? ജീവാത്മാവിനെയാണ്. ആരോടാണ് യോജിപ്പിക്കേണ്ടത്?
ആരാണ് ഈ ജീവാത്മാവ്? ജീവാത്മാവ് എന്റെ ഉള്ളിലുള്ള ജീവൻ. ആരാണ് പരമാത്മാവ്? ആ ജീവനെ നൽകിയ ആള്. ആരാണ് ജീവൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ഉള്ളിലുള്ള ആത്മാവാണ്. ആരാണ് പരമാത്മാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ജീവനെ, എന്റെ ഉള്ളിൽ ആ ജീവനെ ആരാണോ മരിച്ചത്, ആരാണോ ആ ജീവനെ അവിടെ പ്രതിഷ്ഠിച്ചത്, അത് പരമാത്മാവ്. അതാരാണ്? അത് ഈശ്വരനാണ്. അതുകൊണ്ടാണ് നാം എല്ലാം പറയുന്നത് നമ്മളെ സൃഷ്ടിച്ചത് ആരാണ്? നമ്മളെ സൃഷ്ടിച്ചത് ഈശ്വരനാണ്. നമ്മൾ വിശ്വസിക്കുന്നു, നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുന്നു. അതാത് മതത്തിന്റെ ഉള്ളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ എന്റെ ഈശ്വരൻ ഇന്നതാണ് എന്ന് ആരൊക്കെ പറയുന്നു, അത് തന്നെ എല്ലാവർക്കും തന്നെയാണ് ഈശ്വരൻ. നമ്മുടെ നാമരൂപങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ മാത്രമാണ് ഈശ്വരൻ അരൂപിയാണ്. ഈശ്വരന് സത്യത്തിൽ നാമവുമില്ല, ഈശ്വരന് സത്യത്തിൽ രൂപവുമില്ല. നാമവും രൂപവും ഇല്ലാത്ത ഈശ്വരനെ നമ്മൾ ഓരോരുത്തരും ഓരോ പേരിട്ട് വിളിക്കുന്നുണ്ടോ, ആയിട്ടോ കൃഷ്ണനായിട്ടോ ശിവനായിട്ടോ ബ്രഹ്മാവായിട്ടോ ആരുമായിട്ട് ആയിക്കോട്ടെ, പല പേരുകളിലൂടെ പല രൂപങ്ങളിലൂടെ നമ്മൾ കാണുമ്പോൾ സത്യത്തിൽ ആ ഈശ്വരൻ അരൂപിയാണ് എന്ന് നമ്മൾ അറിയുക. അരൂപിയായ ഈശ്വരൻ നമ്മൾ കൊടുത്ത പേരുകളാണ് ഈ പലത്. ഈശ്വരൻ ഒന്നേ ഉള്ളൂ, അതോടൊക്കെ ഈശ്വരൻ തന്നെയാണ് ചെയ്യുക. ആ ഈശ്വരനെയാണ് നമ്മുടെ പരമാത്മാവ്, യോഗശാസ്ത്രം പരമാത്മാവ് എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാവരെയും സൃഷ്ടിച്ചതായിട്ടുള്ള ഈശ്വരനെയാണ്. ക്രിസ്ത്യാനിയെ സൃഷ്ടിച്ച ഈശ്വരനോ മുസ്ലിമിനെ സൃഷ്ടിച്ച ഈശ്വരനോ പിന്നെ ഹിന്ദുവിനെ സൃഷ്ടിച്ച ഈശ്വരനോ അങ്ങനെ ഈശ്വരന്മാരൊന്നുമില്ല. അവരവരൊക്കെ ഈശ്വരനെ സൃഷ്ടിക്കാം, കുറെ ഈശ്വരന്മാരൊന്നുമില്ല, ഒരേ ഒരു ഈശ്വരനേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ ഈശ്വരൻ പരമാത്മാവ്, ആ പരമാത്മാവുമായിട്ട് ആരെ ഈ ജീവാത്മാവിനെ ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് യോഗം എന്ന വാക്കുകളിലൂടെ യോജിപ്പിക്കുക എന്ന് പറയുമ്പോൾ യോജിപ്പിക്കേണ്ടത് എന്ന് ഈ അർത്ഥത്തിലാണ് യോജിപ്പിക്കുക എന്ന് പറയുന്നത്. ജീവാത്മാവിനെ പരമാത്മാവുമായിട്ട് യോജിപ്പിക്കുക. ജീവാത്മാവ് ജീവൻ എന്താ ജീവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവിന്റെ ശരീരവുമായിട്ടുള്ള ചേർച്ചയ്ക്ക് പറയുന്ന പേരാണ് ജീവൻ. ആത്മാവിന്റെ ശരീരവുമായിട്ടുള്ള ചേർച്ചയ്ക്ക് പറയുന്ന പേരാണ് ജീവൻ. ആ ജീവനുള്ള കാലഘട്ടത്തിന് പറയുന്ന പേരാണ് ജീവനുള്ള കാലഘട്ടത്തിന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവ് ശരീരവുമായിട്ട് എത്ര കാലം യോജിച്ചു നിൽക്കുന്നു, ആ യോജിച്ചു നിൽക്കുന്ന കാലഘട്ടത്തിന് പറയുന്ന പേരാണ് ജീവിതം, ജീവിത കാലഘട്ടം. ആ ജീവാത്മാവ് ആ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്തിന് പറയുന്ന പേരാണ് മരണം. ജീവാത്മാവ് ശരീരം സ്വീകരിക്കുമ്പോൾ, ശരീരവുമായിട്ട് യോജിക്കുമ്പോൾ അത് ജനനം. ജീവാത്മാവ് ശരീരത്തെ ഉപേക്ഷിക്കുമ്പോൾ അത് മരണം. ജീവാത്മാവ് ശരീരം സ്വീകരിച്ചതിന് ശേഷം ആ ശരീരം ഉപേക്ഷിക്കുന്നത് വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ജീവിതം. അപ്പൊ ജീവൻ ആരാണ്? ആത്മാവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് എന്നർത്ഥം. അപ്പൊ ആത്മാവില്ലാത്ത നിലനിൽപ്പില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ആത്മാവിനെ ആരാണ് ആത്മാവിനെ സൃഷ്ടിച്ചത്? ആത്മാവിനെ സൃഷ്ടിച്ചത് ഈശ്വരനാണ്. അപ്പൊ ആ ആത്മാവ് എങ്ങോട്ടാണ് പോകേണ്ടത്? ആ ആത്മാവ് ആ പരമാത്മാവിലേക്കാണ് പോകുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് ആ പരമാത്മാവിൽ എത്താൻ കഴിയാത്തതെന്നൊക്കെയുള്ളത് ചിന്താ വിഷയമാണ്. പാതഞ്ജലിയോഗ സൂത്രത്തിൽ വളരെ കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് ഈ ജീവാത്മാവിനെ പരമാത്മാവിനെ സാധ്യമാക്കാൻ കഴിയാത്തത് എന്ന് പറയുന്നത് അവിടേക്കൊക്കെ പിന്നീട് ചിന്തിക്കാം. അപ്പൊ എന്തായാലും ആ പരമാത്മാവിനെ സാധ്യമാക്കുക എന്നുള്ളതാണ് ഓരോ ജീവന്റെയും ലക്ഷ്യം. എന്താണ് ആ പരമാത്മാവിനെ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ്. പരമാത്മാവിനെ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് ഓരോ ജീവന്റെയും ലക്ഷ്യം. ഓരോ ജീവന്റെയും ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും ലക്ഷ്യം. കാരണം എന്താ, എന്റെ ഉള്ളിൽ നിങ്ങളുടെ ഉള്ളിലുള്ളത് ജീവനാണ്. ആ ജീവൻ എന്ന് പറയുന്നത് ആത്മാവാണ്. ആ ആത്മാവ് ആഗ്രഹിക്കുന്നത് എന്താണ്? മോക്ഷമാണ്. മോക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പരമാത്മാവിന്റെ ഭാഗമാകുക എന്നുള്ളതാണ്. പരമാത്മാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? അത് നമ്മളെ എല്ലാം സൃഷ്ടിച്ചതായിട്ടുള്ള ഈശ്വരനാണ്. അദ്ദേഹത്തിന്റെ ഭാഗമായി തീരുക, ഈശ്വരന്റെ ഭാഗമായി തീരുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം, ഓരോ ജീവന്റെയും ലക്ഷ്യം. അതിനുള്ള പദ്ധതിയാണ് എന്റെ യോഗം. യോഗം എന്ന വാക്കിന്റെ അർത്ഥം ജീവാത്മ പരമാത്മാ ഐക്യമാണ് എന്ന് വരുന്നു. പരമാത്മാവിനെ പൊതുവിൽ പല പേരുകളിൽ പല ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. ഈ പരമാത്മാവിനെ യോഗശാസ്ത്ര പ്രകാരം നോക്കുമ്പോൾ നമുക്ക് യൂണിവേഴ്സൽ എന്നുള്ള നിലയ്ക്ക്, കോസ്മിക് എന്നുള്ള നിലയ്ക്ക്, സുപ്രീം എന്നുള്ള നിലയ്ക്കൊക്കെ നമുക്ക് കാണാം. യൂണിവേഴ്സൽ പവർ, എനർജി, യൂണിവേഴ്സൽ ഫോഴ്സ് എന്നൊക്കെ നമുക്കതിനെ പറയാൻ കഴിയുന്നു. കോസ്മിക് പവർ എന്ന് നമുക്കതിനെ പറയാൻ കഴിയുന്നു. സുപ്രീം പവർ അല്ലെങ്കിൽ സുപ്രീം ഡിവൈൻ അല്ലെങ്കിൽ ഡിവൈൻ പവർ എന്നൊക്കെ നമുക്കതിനെ അതിൻ്റെയൊക്കെ വ്യത്യസ്തങ്ങളായ പേരുകളിൽ ഉപയോഗിക്കുന്നു. അതെല്ലാം പൊതുവെ അറിയപ്പെടുന്നതാണ് പരമാത്മാവ് അഥവാ ഈശ്വരൻ എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് യോഗം എന്ന വാക്കിന്റെ സാമാന്യമായ അർത്ഥം.